ഹായ് ഓൾ, നമസ്കാരം. അപ്പം നമ്മൾ ബേബി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും അറിയാം ജോൺസൺ ആൻഡ് ജോൺസൺ ബ്രാൻഡിനെ കുറിച്ചിട്ട്. അപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ പൗഡർ യൂസ് ചെയ്യാവോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ജോൺസൺ ആൻഡ് ജോൺസൺ പൗഡറിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാളുകൾക്ക് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ അത് അമേരിക്കയിൽ ബാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, അതിന് കാരണം കുറേ പേർക്ക് ക്യാൻസർ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവരെ കേസ് കൊടുത്തതിൻ്റെ പേരിലാണ്. അപ്പം ആസ്ബറ്റോസ് കണ്ടൻറ്റ് അതിനകത്ത് കണ്ടുപിടിച്ചു, അതായത് പൗഡറിനകത്ത്. അപ്പോൾ ആ സംഭവം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ, അകത്തെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പോവാം. നമ്മൾ സ്കിന്നിൽ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുന്ന വഴി സ്കിൻ അതിൻ്റെ പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ശ്വസിക്കുമ്പോൾ, കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആരായാലും, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ പൊടി മൂക്കിൽ കൂടെ ശ്വസിച്ച് കഴിഞ്ഞാൽ അങ്ങനെയും പാർട്ടിക്കിൾസ് അകത്ത് പോവാം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഉപയോഗം കൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ബാക്കി ബേബി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബേബി പൗഡേഴ്സ് ഉണ്ടാക്കുന്നവർ യൂസ് ചെയ്യുന്നത് മെയിൻലി കോൺ സ്റ്റാർച്ച് ആണ്. അപ്പോൾ ഇപ്പോൾ കോൺ സ്റ്റാർച്ച് കണ്ടൻറ്റ് വെച്ചിട്ടാണ് അവരുടെ ബേബി പ്രോഡക്ട്സ് ഇറക്കുന്നത് അല്ലെങ്കിൽ ബേബി സോപ്പ് ഇറക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവം അവൈലബിൾ ആണ്. നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിലും നിരോധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ ഷോപ്പുകളിലും തന്നെ ഈ സാധനം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം പൗഡർ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഒരുമാതിരി എല്ലാ പീഡിയാട്രീഷ്യൻസും പൗഡർ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നത്, പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി കുഞ്ഞിൻ്റെ മൂക്കിലോട്ട് പൊടിയൊക്കെ അടിക്കുന്ന രീതിയിൽ. കാരണം ചിലർ, നമുക്കറിയാം, പഫിനകത്തൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ കൊണ്ടുപോയി ഇടുമ്പോഴേക്കും മുഴുവൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൂക്കിലും വായിലും കണ്ണിലും ഒക്കെ പോകും. അപ്പോൾ അങ്ങനെ പോവാതെ നമ്മളെടുത്ത് നമ്മുടെ കയ്യിൽ തട്ടി കുടഞ്ഞെടുത്തതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ണെഴുതിക്കുക, അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ പൊട്ട് തൊടിക്കുക, എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മൂക്കിനകത്തേക്കൊക്കെ പോകുന്നത് കുറയും. അതുപോലെ തന്നെ ഒരുപാട് പൗഡർ വാരി വലിച്ച് മാക്സിമം യൂസ് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ഇതാണ് ജോൺസൺ ആൻഡ് ജോൺസൺ പൗഡറിൻ്റെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്.